ഇത് കേരളത്തിന് അന്യമായിക്കൊണ്ടിരിക്കുന്ന കാഴ്ച. പുരോഗതിയുടെ ചുവട് പിടിച്ചുകൊണ്ട് മനുഷ്യൻ ചെയ്യുന്ന ആക്രമങ്ങൾ പ്രകൃതിയിലെ മറ്റെല്ലാ ജീവജാലങ്ങൾക്കും ഭീഷണിയാകുന്നു. കാട്ടിൽ ജനിച്ചു മരിക്കേണ്ടവർ തങ്ങൾക്ക് വരദാനമായി ലഭിച്ച ഈ വാഗ്ദത്ത ഭൂമി വിട്ട് പരിചിതമല്ലാത്ത പുതിയ ലോകത്തേക്ക് പുറന്തള്ളപ്പെടുന്നു. ഉരഗങ്ങൾ ഭൂമിയിൽ മനുഷ്യനു മുമ്പേ വന്നു ചേർന്നവർ. ഒരുപാട് തലമുറകളുടെ കഥകൾ പറയാനുണ്ടാവും ഈ മിണ്ടാപ്രാണികൾക്ക്. പാമ്പുകൾ എന്ന് കേൾക്കുമ്പോൾ അധികം ഭയത്തോടും അല്പം വെറുപ്പോടുമായിരിക്കും നമ്മൾ സമീപിക്കുന്നത്. കേരളത്തിൽ പാമ്പ് വളർത്തലിനും പരിപാലനത്തിനും ഒട്ടനവധി സ്ഥാപനങ്ങളുണ്ട്. അവയിൽ പ്രധാനപ്പെട്ടതും ശ്രദ്ധേയമായതുമാണ് തിരുവനന്തപുരം പൂജപ്പുരയിലുള്ള പഞ്ചകർമ്മ ഹോസ്പിറ്റലിലെ ഓപ്പൺ സ്നേക് പാർക്ക്. പാമ്പുകളെക്കുറിച്ച് കൂടുതൽ പഠിക്കുവാനും പൊതുജനത്തിന് പാമ്പുകളെക്കുറിച്ച് ഒരു അവബോധം സൃഷ്ടിക്കുവാനും പഞ്ചകർമ്മ ഓപ്പൺ സ്നേക് പാർക്ക് ഊന്നൽ നൽകുന്നുണ്ട്. കേരളത്തിൽ ഒരുപാട് വെറൈറ്റി പാമ്പുണ്ട്. അതിലൊരു ചുരുങ്ങിയതൊരു 10 വെറൈറ്റി പാമ്പുകളുണ്ട്. റെയറായിട്ട് കാണുന്ന രണ്ടുതരം പാമ്പുകളുണ്ട്. അതായത് നാഗത്തൻ പാമ്പുണ്ട്, പച്ചണ്ണിലുണ്ട്, പിന്നെ മൂർഖനുണ്ട്, വെള്ളിക്കെട്ടിനുണ്ട്, അണ്ണിയുണ്ട്. പാമ്പ് കയറി കഴിഞ്ഞാൽ നമ്മളെ ഫോണിൽ വിളിച്ചറിയിക്കുക, അല്ലെങ്കിൽ പോലീസുകാരെ നമ്മളെ വിളിച്ചറിയിക്കുക. ആ സമയത്ത് നമ്മൾ വീട്ടിൽ പോയി, അതായത് ജനങ്ങൾക്ക് ഉപദ്രവമാവരുതല്ലോ. അത് ജനങ്ങൾക്ക് ഉപദ്രവം, പാമ്പിനെ രക്ഷിക്കുക, ജനങ്ങളെ രക്ഷിക്കുക. ഒരിക്കലും പാമ്പ് ശത്രുക്കളല്ല. നമ്മൾ മേടിക്കുന്നതിന് 100 ഇരട്ടി പാമ്പ് മേടിക്കുന്നു. അത് നമ്മുടെ ജനങ്ങൾക്ക് അറിയില്ല. പാമ്പുകൾ ഒരു ഫിയർസം ഫാക്ടറായിട്ടാണ് ആൾക്കാർ കാണുന്നത്. പക്ഷേ അതിൽ പാമ്പുകളിൽ ഏതാണ്ട് ഒരു 10-15% പാമ്പുകൾ മാത്രമേ വിഷമുള്ള പാമ്പുകളുള്ളൂ. ബാക്കിയെല്ലാം വിഷമില്ലാത്തവ തന്നെയാണ്. ഈ പാമ്പുകളെല്ലാം ഇക്കോളജിക്കൽ ഇമ്പോർട്ടൻസ് വളരെയധികമാണ്. അത് സാധാരണ പെസ്റ്റ് കൺട്രോളിന് വളരെയധികം ഉപയോഗം ചെയ്യുന്നതാണ്. അഗ്രികൾച്ചർ കോഴ്സിന് നശിപ്പിക്കുന്ന എലികൾ, പെരിച്ചഴിയതിനെ എല്ലാം പിടിക്കുക. അങ്ങനെ നമ്മൾ സമൂഹത്തിന് ഒരുപാട് നല്ലത്, എൻവയോൺമെൻറ്റിന് ഒരുപാട് ഗുണങ്ങൾ ചെയ്യുന്ന ഒരു ജീവി തന്നെയാണ് പാമ്പ്. അതുകൊണ്ട് പാമ്പുകളെ കൊല്ലുന്നത് കഴിവതും ഒഴിവാക്കുക. അത് അതിനെ ആക്രമിക്കാതെ അത് ആരെയും തിരിച്ച് ആക്രമിക്കാറില്ല. പിന്തുണയ്ക്കാനും പരിപാലിക്കാനും ആരുമില്ലാതെ ഈ ഉരഗ ജീവികൾ മനുഷ്യനെന്ന ഇരുകാലിയുടെ തനിക്ക് താൻ പോരുമയ്ക്ക് കീഴടങ്ങുന്നു. ഒരു പക്ഷെ അടുത്തറിഞ്ഞാൽ, ഇവരെക്കുറിച്ച് മനസ്സിലാക്കിയാൽ ഇവർ ഈ ഭൂമിയെപ്പോലെ തന്നെ നിഷ്കളങ്കരാണ്.